നടക്കട്ടെ, അങ്ങനെ നടന്നാ മതി. സപ്പോർട്ട് പറഞ്ഞിട്ടോ, അടിച്ചിട്ട് പോന്നു എനിക്ക്. ഹലോ ഹലോ, അതെ അതെ, ഞാനല്ലോ. സിറ്റുവേഷൻ നമുക്ക് സംസാരിക്കാം. ഞാൻ എവിടെ വെച്ചാ കാണാം, എവിടെയൊക്കെ ഞാൻ വരണ്ട. ഞാൻ അങ്ങോട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഗ്യാങ് ഹൗസിൽ വേണമെങ്കിൽ വരാം. പക്ഷെ ഞാൻ സർക്കാരിനോട് മാത്രമേ ഇത് സംസാരിക്കത്തുള്ളേ. എന്റെ സൈഡിൽ നിന്ന് ആരെയും കൊണ്ടുവരുന്നില്ല, എന്റെ സൈഡിൽ നിന്ന് വേറെ ആരും കൊണ്ടുവരുന്നില്ല. അല്ല, അതുകൊണ്ടല്ല, ആൾക്കാർ കൂടുന്നതനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഞാൻ ഒരാളും കൂടെ കൊണ്ടുവരുവേ. സിറ്റുവേഷൻ സ്റ്റാർട്ടിംഗ് മുതലുണ്ടാകുന്ന ഒരാളും കൂടെ ഞാൻ കൊണ്ടുവരും. ഹലോ എടാ, ഹലോ കേക്കാമോ ചന്ദ്ര? അവനും ഒരു ഒരാളും മാത്രം സംസാരിക്കാൻ വരാൻ പറഞ്ഞു, കാരണം എല്ലാരോടും ഒന്ന് കഴിഞ്ഞാൽ സംസാരിച്ചാൽ അലമ്പാവും. അതുകൊണ്ട് അവൻ വരാൻ പറഞ്ഞു, സംസാരിക്കാൻ വരാൻ പറഞ്ഞു. ഗ്യാമോസ് കണ്ടോട്ടോ, ഗ്യാമോസ് കണ്ടോട്ടോ, അവൻ സംസാരിക്കാൻ വരാൻ പറഞ്ഞു. ഞാൻ കാര്യം പറയാം, ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നതിന്റെ ഇടയിൽ അവിടെ വന്നിട്ട് വേറെ ഏതൊരു താളം ഇട്ടുകഴിഞ്ഞാൽ എന്റെ കൊടം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ട? തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ചാ, മറ്റേ ബാലൻ കത്തിച്ചല്ലോ കഴിഞ്ഞ തവണ, മറ്റേ അയിലുള്ള ഉമ്മച്ചൻ അങ്ങനെ ആരോ പറഞ്ഞവനെ. പണ്ടത്തെ സിറ്റുവേഷൻ അല്ല ബോബേ? അല്ല, അത് ബാലൻ കൊറേ നാളായിട്ട് ഇവര് വരും വരും ഓർത്തിരുന്ന, അപ്പൊ വന്നില്ലല്ലോ. അപ്പൊ ബാലൻ പറഞ്ഞ്, എനിക്കിനി നോക്കിയേക്കാൻ പറ്റത്തില്ല, അവന്മാരോട് ചെന്ന് ഞാനാ കത്തിച്ചെന്ന് പറയണെന്ന് അവന് ബാലൻ പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് അതിലുള്ള ഗ്യാങ്ങിലുള്ള ഒരു മെമ്പറിനെ ലെമ്പർ ജാക്ക് വെച്ച് കണ്ടപ്പോ എടാ പാട്ട് എവിടെ വന്നേക്കുന്നേട്ട്. ഞങ്ങൾ എന്നിട്ട് നമ്മളവിടെ ചെന്ന് പറഞ്ഞ്, നിങ്ങൾക്ക് ഇത്ര നാളായിട്ട് ആരെ കത്തിച്ചെന്ന് അന്വേഷിക്കാൻ പോലുള്ള ഇതില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞ, ആരെ കത്തിച്ചെന്ന് ഇതുവരെ മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അപ്പൊ ബാലൻ പറഞ്ഞ്, ഞാനാ കത്തിച്ചു നിന്നെ എന്ന്, അവനെ ബാലനെ കത്തിച്ചെന്ന് പറഞ്ഞു. ഓ അല്ല, നമ്മള് ധാരാവിലുള്ള ഒരാളെ നോക്കിപ്പോയതാ, അപ്പഴാണ് ഇവനെ കണ്ട. അപ്പൊ അവനോട് നമ്മളിങ്ങനെ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, നമ്മുടെ ഗ്യാങ് മെമ്പേഴ്സ് അവര് ആക്റ്റീവ് അല്ല, അവര് വരുമ്പോ പറയാന്ന് പറഞ്ഞു. അത് നമ്മളവിടെന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞപ്പോ, മുതുക്കി എത്തിക്കഴിഞ്ഞപ്പോ ധാരാവിലുള്ള എല്ലാ അവന്മാരും വന്ന്. അപ്പൊ പറഞ്ഞു, ഒന്ന് സംസാരിക്കണം, ജട്ടി ബിൽഡിംഗ് വരാൻ പറഞ്ഞു. എന്റെ ജട്ടി ബിൽഡിംഗ് വെച്ച് സംസാരിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോ അവന്മാര് പറഞ്ഞു, നിങ്ങളാണോ കത്തിച്ച, എന്നാ നിങ്ങൾക്കുള്ള ഇപ്പൊ തന്നെ തന്നേക്കാന്ന് പറഞ്ഞിട്ട് അവന്മാരെല്ലാരും കണ്ണെടുത്ത്. അപ്പൊ ബോബ് അയിലുള്ള കൂട്ടത്തിലുള്ള ഒരുത്തനെ അങ്ങ് അടിച്ചിട്ട്, ആ കൂട്ടത്തിലുള്ള ഒരുത്തനെ അടിക്കാൻ വേണ്ടി തോക്കിയെടുത്തപ്പോ അവന്മാരെല്ലാരും കണ്ണെടുത്ത് നമ്മളെ അടിച്ച്. എന്നിട്ട് ഞാനും ബാലനും ബോബും മാത്രമേ ഉണ്ടായാലും, അവന്മാരൊരു പത്ത് പേരോളം എന്തോ ഉണ്ടായി. അപ്പോ ഞങ്ങള് എന്നെയും ബാലിനെയും ബോബിനെ അടിച്ചിട്ടിട്ട് എന്നെയും ബാലിനെയും എടുത്തോണ്ട് അവന്മാര് ഗ്യാങ് ഹൗസിൽ പോയി. ബോബിനെ എടുത്തോണ്ട് പോയില്ല, അവൻ മറന്നെന്തോ പോയി. എന്റെ ഗ്യാങ് ഹൗസിൽ കൊണ്ടുവന്ന് കത്തിച്ച് അതിലെ അടിന്റെ അടയ്ക്ക് ഉള്ളവന്മാര് കൊറേ കോണയൊക്കെ അടിച്ച്. സരക്കണ്ണോട് സിറ്റുവേഷൻ എങ്ങനെയത് പറഞ്ഞിരിക്കുന്ന എനിക്ക് അറിയത്തില്ല. ഇതിപ്പോ എല്ലാത്തിനും തുടക്കം ഒരാഴ്ച മുമ്പുള്ള സംഭവം ആണെന്ന് ഞാൻ അറിഞ്ഞ. ഒരാഴ്ച മുമ്പ് നടന്ന സംഭവത്തിനെ പറ്റി ബാലനെങ്ങാണ്ട് ഞങ്ങളുടെ ലംബർ വർക്ക് ചെയ്തിട്ട് പയ്യന്റെ അടുത്ത് പോയി ഓർമ്മിപ്പിച്ചു. എന്നുവെച്ചാ ഇങ്ങനെ സംഭവം നടന്നു, നിങ്ങളുടെ ഗ്യാങ് മെമ്പേഴ്സിന് താല്പര്യമില്ലേ എന്നൊക്കെ പറഞ്ഞ്. ലൈക്ക് നമുക്കത് ഓൾറെഡി വെളിയിൽ നമുക്ക് അറിയാം, പക്ഷെ നമുക്ക് സിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളത് വിട്ട സിറ്റുവേഷൻ ആണ്, വിട്ട സിറ്റുവേഷൻ ആണ്. അപ്പോ ഇങ്ങനൊന്ന് പറഞ്ഞപ്പോ തന്നെ ഉറപ്പായിട്ട് അറിയാലോ, ഇപ്പൊ ഒരു ഗ്യാങ്ങിനെ വേറൊരു ഗ്യാങ്ങിനെ പറ്റി ഇങ്ങനെ പറയുമ്പോഴത്തേനും ബാക്കിയുള്ള മെമ്പേഴ്സിനെ അത് ഇഷ്ടപ്പെടത്തില്ല. സ്വാഭാവികമായിട്ടൊരു സംഭവമാണ്.
എന്നിട്ടും ഇത് വിളിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞത് ബാലന് പോകാണ്ടാണ്. അപ്പോ ഇവമാരൊക്കെ ചെന്ന് ജെട്ടി മറ്റേ ജെട്ടി ബിൽഡിംഗ് ഉണ്ടല്ലോ, മുതുക്കിന്റെ മുകളിലുള്ള ജെട്ടി ബിൽഡിംഗ്, അവിടെ ചെന്ന് സംസാരമായി അടിയായി. ആദ്യം വെടിവെച്ചതും ബോബാന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു. എനിക്കറിയത്തില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നില്ല, എനിക്കറിയത്തില്ല. ഞാനിവിടെ സംസാരിക്കാൻ വന്നപ്പോഴും എൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല സംസാരിച്ചത്, പക്ഷെ ബാക്കി മെമ്പേഴ്സിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിളിച്ച് സംസാരിക്കാം, നമ്മളത് കുഴപ്പമില്ല, നമ്മൾ സംസാരിച്ച് എന്തിനുണ്ടെങ്കിൽ റെഡിയാക്കായിരുന്നു. അല്ല ഞാൻ ഇപ്പൊ ചോദിച്ചതല്ല, ഇപ്പൊ ഇത്ര നേരം ഓൾറെഡി കുറെ സിറ്റുവേഷൻ നടന്നല്ലേ. ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം, ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറയുകയാണ്, ഇന്നത്തെ സിറ്റുവേഷന് ഞാൻ ഉള്ളതിനെ പറയാൻ ഭയങ്കര ബോറായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ കയ്യിലുള്ള പൈസ കൊടുത്ത് ഇത് എങ്ങനെയും ഒഴിവാക്കട്ടെ, എനിക്ക് അത്രയ്ക്കും വെറുത്തോയി, ഞാൻ അത്രയ്ക്ക് ഞാൻ വെറുത്തോയി. കാരണം ഒരു ഒരു ആവശ്യമില്ലാത്ത സിറ്റുവേഷൻ ഇത്, ലൈക് ലിറ്ററലി ഒരു ആവശ്യമില്ല ഈ സിറ്റുവേഷന് ഇന്നത്തെ ഈ ദിവസത്തെ ഈ ഒരു സിറ്റുവേഷന്. കാരണം ഓസിയോട് പറയുകയാണ്, ഞാൻ നല്ല എനിക്ക് നല്ല പ്രഷറായിരുന്നു എനിക്ക് വെളിയിൽ, അതിന്റെ കൂടെ ഞാൻ കയറി കുറച്ചേരും കയറുന്ന ഇതിനകത്ത, അതിൽ നിന്ന് ഒരു ബന്ധമില്ലാത്ത സിറ്റുവേഷൻ ഇത്. ലൈക്ക് നമ്മൾ വിട്ട് ഇത് പോട്ടെ, അത് കുഴപ്പമില്ല, അതൊക്കെ കഴിഞ്ഞ സിറ്റുവേഷനാ, അതിന് ഇനി ഒരാഴ്ചക്ക് ശേഷം അത് വരുന്നത്, ഒരാഴ്ചയോ അല്ലെങ്കിൽ അഞ്ചു ദിവസം ശേഷമാണ് ഇത് വരുന്നത്. ഈ സിറ്റുവേഷൻ നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സിറ്റുവേഷനാ, അത് ഞാൻ പറയല്ല, ഞാൻ ഒട്ടും ഹാപ്പി അല്ല ഒട്ടും. നിങ്ങളെ ഡി ആർ വിന്റെ അകത്തുനിന്ന് അത്യാവശ്യം കുറച്ച് ആൾക്കാരും വന്നിട്ടുണ്ടെന്നാണ് ഞാൻ സിറ്റുവേഷൻ. അത്രയും പേര് വന്നിട്ട് ഗണ്ണെടുക്കാൻ, ഗണ്ണ് കയ്യിൽ ഗണ്ണെടുത്തു എന്നാണ് പറഞ്ഞത്. സിറ്റുവേഷൻ ആയിട്ട് താല്പര്യമില്ലായിരുന്നെങ്കിൽ അതവിടെ സംസാരിച്ച് തീർത്തിട്ട് പോയപ്പോഴാണ് പറഞ്ഞത്. എനിക്ക് സത്യം പറയാലോ, ഈ സിറ്റുവേഷൻ പറ്റി അറിഞ്ഞപ്പോഴേ എനിക്ക് ഒരു ഞാൻ സിറ്റി കയറി ഇന്നപ്പോഴത്തേനും തന്നെ ഞാൻ അറിയുന്ന ഈ സിറ്റുവേഷനെ പറ്റിയാണ്. ഇവന്മാരപ്പൊ ഓൾറെഡി സംസാരിക്കേണ്ടി പോയി കഴിഞ്ഞു, എനിക്ക് എന്റെ ഗ്യാങ് പിന്നെ വിടാൻ പറ്റത്തില്ല, എനിക്ക് പോണല്ലോ അവരുടെ കൂടെ, എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് ഇവർ പറഞ്ഞ ഇവർക്ക് ഇവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കാരണം വെറുതെ ഒരുതിനെ വെറുതെ ചൊറിയേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ലടാ ഞാൻ അതാണ് പറഞ്ഞത്, അത് ഇപ്പൊ ബാലൻ പറഞ്ഞു, അത് കാരണം ബാലന് സംഭവം അന്ന് ഈ ഫസ്റ്റ് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞിട്ടേ, ഫസ്റ്റ് സിറ്റുവേഷനില് നിങ്ങളെ ഡി ആർ വിന്റെ ഉണ്ടായിരുന്ന ഒരു പയ്യനാണ് ഇത്ര ഷോക്ക് ആക്കിയത്. അവൻ്റെ അടുത്ത് ചെറിയൊരു കേസാണ്, അതൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി, വണ്ടിയിൽ അവന്റെ ബാലന്റെ വണ്ടി കയറിയിരുന്നു, ഇറങ്ങാൻ അവൻ പറഞ്ഞു, അവൻ ഇറങ്ങിയില്ല. അവൻ രണ്ടാമത്തെ ഓട്ടം പറഞ്ഞിട്ട് ഇറങ്ങാതായപ്പോഴത്തേക്ക് അവൻ കണ്ണീ ഇറങ്ങാൻ പറഞ്ഞപ്പോ അവൻ മറ്റേ വെടി വെക്കുമോ എന്ന് ചോദിച്ച് ഇതായി. അങ്ങനെയാണ് സിറ്റുവേഷൻ ഇതാവുന്നത്. ഇല്ലെന്ന് പറയത്തില്ല അവൻ. ഇപ്പൊ ഈ ബാലൻ ആദ്യത്തെ ഈ സിറ്റുവേഷൻ ഈ പറഞ്ഞവൻ, അവൻ ഈ സിറ്റിയില് അങ്ങനെ നിന്നിട്ടൊന്നും ഇല്ല, അവൻ പുതുതായിട്ട് വന്ന ഒരുത്തനാ, പുതുതായിട്ട് സിറ്റിയില് വിസ എടുത്ത് വന്നവന്, അവന് കാര്യങ്ങൾ ഫുള്ളായിട്ടൊന്നും അറിയത്തില്ല, കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവൻ നോക്കിയപ്പോ ഒരു വണ്ടി കയറി, കറക്റ്റ് എന്തോടെ വലിയ സംഭവിച്ചു, അവൻ വണ്ടി കയറുവാണ് ചെയ്തത്. അതാണ് കാരണം ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് ഫസ്റ്റ് സിറ്റുവേഷൻ ഉണ്ടാവാൻ കാരണം അവിടെ നിങ്ങളുടെ സൈഡിൽ ഉണ്ടായ മിസ്റ്റേക്ക് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ചിലപ്പോ ആ ഒരു ദേഷ്യം ഇരുന്നുകൊണ്ടായിരിക്കും അവൻ ഈ വീണ്ടും ട്രിഗർ ആകുന്ന രീതി ഇപ്പൊ സംസാരിച്ചത്, മനസ്സിലായില്ലേ. അല്ലാതെ വെറുതെ നിന്നപ്പോ ട്രിഗർ ആക്കിയതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലാതെ. അല്ല എനിക്ക് ഒരു കാര്യം കൂടെ എന്നുവെച്ചാൽ, വില്ലുവിനോട് എന്തെങ്കിലും ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിച്ചായിരുന്നു, സ്റ്റീവ് വില്ലുവിനടുത്ത് പോയി സംസാരിക്കും, വില്ലുവിനടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും വെറുതെ ഒരു കാലില്ലാത്ത കാര്യത്തിൽ ചുമ്മാ ചൊറിയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു. സ്റ്റീവ് അല്ല, സ്റ്റീവ് വില്ലുവിനെ, എടാ വില്ലു സംസാരിക്കല്ലോ, ഇവന്റെ അടുത്ത് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ചുമ്മാ ചോറി ഞാൻ ഞാൻ പറയാം.
ഞാൻ കണ്ട കാര്യം കേട്ട കാര്യ പറയുന്നത് ഇത്ര നാൾ അതും പറഞ്ഞപ്പോ ഞാൻ വെച്ചു ഓക്കെ ഇവര് തമ്മില് കൂട്ടുകാരാണ് അപ്പൊ അവര് കളിക്കുന്ന സംസാരിച്ച രീതിയും പിന്നെ വാർത്തകളിലൊക്കെ ഇട്ട രീതിയും വെച്ച് നോക്കിയപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയുകയാണ് അവൻ എന്തോ കുഴപ്പം എന്തോ സീനുണ്ടോ തോന്നിയത് അതെന്തിനുണ്ട് പറഞ്ഞു തീർക്കാൻ വേണ്ടി അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല എനിക്ക് തോന്നിയതാണോ എനിക്ക് അറിയത്തില്ല ഇത്രനാള് ഞാനും അങ്ങനെ കരുതിയുള്ളൂ ഇന്ന് പക്ഷേ മറ്റേ ഹോസ്റ്റലിൽ സംസാരിക്കാം ഇതുവരെ ഞാനായിട്ട് എന്റെ അടുത്ത് എല്ലാരും നൈസായിട്ട് സംസാരിച്ചുള്ളൂ എന്റെ അടുത്ത് ഇതുവരെ ആരും റോങ് ആയിട്ട് സംസാരിച്ചുള്ളൂ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പറയാൻ കാരണം നമ്മളിത് പുറത്തല്ലാതെ അവന് നീ അവനായിട്ട് അല്ലാതെ എന്തെങ്കിലും സീൻ ഉണ്ടോ നിനക്ക് അവരുടെ ട്രിഗർ എന്തെങ്കിലും മുതുക്കിൽ ഞാൻ നിക്കുമ്പോ ഇപ്പൊ എന്നെ കാണുമ്പോ വന്നിട്ട് കൂ കൂന്ന് കൂ സാറിന്റെ കണ്ണാപ്പി ആൾക്കാരെ അപ്പൊ ഞാൻ പറയും എടാ ഡി എച്ച് അങ്ങോട്ട് മാറിക്കാൻ പറയും അതൊന്നും അല്ല നീ ആദ്യം പറഞ്ഞ എസ് എൻ ജി എം പിയുടെ കാര്യമാണ് അവിടെ പറഞ്ഞ ആവശ്യം എനിക്ക് ഒരു ആവശ്യമല്ല വലിയ അങ്ങോട്ട് ഞാൻ സാറേ നേരത്തെ പറഞ്ഞ കാര്യമാണ് തലക്കണ്ട് ഞാൻ പണ്ടേ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ ഇനി എന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു ഞാൻ കൊന്നു അവസാനം ഇത് പറഞ്ഞാ അന്ന് എല്ലാരും ഗെയിം തിരിച്ച് ഓർമ്മ പ്രിപ്പയറിൽ പ്രശ്നം എനിക്കെന്ത് പ്രശ്നം ഞാൻ പറഞ്ഞോ നീ ബാലിന്റെ അടുത്ത് അതായത് ഇത് കഴിഞ്ഞ സംഭവം ഇത് അവന്റെ അടുത്ത് ഇന്ന് പോയി പറയേണ്ട ആവശ്യം എന്താ എനിക്ക് മനസ്സിലായില്ല ലോല ഞാൻ കാര്യം പറയട്ടെ ഇപ്പൊ ലംബറിൽ നിന്ന് തന്നെ ലൈക്ക് അവൻ പോയിട്ട് സിറ്റുവേഷൻ ഓർമ്മിപ്പിച്ച് നിങ്ങളുടെ കൂടെ ഉള്ള ആളെ ഓക്കെ അപ്പൊ നിങ്ങളത് ചോദിക്കാൻ വേണ്ടല്ലോ ഒന്ന് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ അടിക്കാൻ അടിക്കാനുള്ള ഒരു വൈബിലാണ് അടിക്കാനുള്ള ഒരു ഹെൽമെറ്റ് വെച്ച് അടിക്കാനുള്ള ഒരു വൈബിലാണ് നിങ്ങൾ ജെട്ടി ബിൽഡിംഗിൽ ബോബേ സംസാരിക്കാന്ന് പറഞ്ഞാ വിളിച്ചത് നിങ്ങൾ അവിടെ വന്നിട്ട് മറ്റേ നീ അവിടെ വന്നിട്ട് നീ അവിടെ വന്നിട്ട് മറ്റേ ഡയലോഗ് അടിച്ചു ായിട്ടല്ല പറഞ്ഞ അവനവിടെ അതായത് ഒരാൾ അടിക്കണമെങ്കിൽ തിരിച്ചടിച്ചാ മാത്രം അടിക്കണമെന്നില്ല ലൈക്ക് ഒരാൾ എന്തെങ്കിലും പറഞ്ഞ് പ്രൊവോക്ക് ചെയ്താലും മതി മനസ്സിലായില്ലേ അല്ല നമ്മളെ അടിക്കുമെന്ന് പറഞ്ഞു അടിച്ചത് മനസ്സിലായി നിന്നൊക്കെ എടുത്തോളാം അതിനുള്ളത് ഇപ്പൊ തരാന്ന് പറഞ്ഞു എടുത്തോളാം ഇപ്പൊ തന്നെ റെഡിയാക്കാം ഇപ്പൊ തന്നെ എടുത്തോളാം നിന്നെ
നോക്കിയെന്ന് അവിടെ ഉള്ളവൻ അപ്പഴാണ് അടിച്ചത്. ഞാൻ ചോദിക്കുന്ന ഇപ്പൊ അതല്ല, ഇപ്പൊ ഇനി ഇതിന് ശേഷം ഇപ്പൊ ഇവിടെ കാര്യം നിങ്ങള് കണ്ണാപ്പിന്നെ മറ്റേ സൈസോ മറ്റേ ഒതുക്കിട്ടാത്ത നടത്തോണ്ട് പോയി കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ചോദിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത്. ഇതിന് ശേഷം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സീൻ ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇപ്പൊ നടന്നത് ഇത്ര എനിക്കറിയാം, ഇതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. പിന്നെ നാളെ നമ്മളെ ഗ്യാങ്ങിന്റെ പിള്ളേര് ഇവിടെ ആരും ഇല്ലാതെന്ന് വെച്ചാൽ ചിലപ്പോ നമ്മളെപ്പോഴും നമ്മള് രാത്രിയൊക്കെ എപ്പോഴും കാണത്തുള്ളൂ, അല്ലാത്ത വൈകിട്ടൊന്നും ഉച്ചയ്ക്കൊന്നും കാണത്തില്ല. അപ്പൊ നമ്മള് ഇല്ലാത്ത ടൈമിൽ ഇവിടെ നാലോ അഞ്ചോ പേരൊക്കെ ഉച്ചക്ക് ഒരു ഓരോ കാര്യത്തിനായിട്ട് വരും, ലൈൻ ചെയ്യാനും അല്ലെങ്കിൽ എന്തിനായിട്ട് ഒക്കെ വരും. അപ്പൊ ആ സമയത്ത് വന്നിട്ട് ഒരു സിറ്റുവേഷൻ എടുക്കാൻ വരരുത്. അപ്പൊ അത് വരുവോ ഇല്ലയോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യാനായിട്ടാണ് ഞാൻ വേണമെങ്കിൽ ഇവിടെ വെച്ച് വിടുകയാണോ അതോ അല്ല നിങ്ങൾ ഇനി ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യോ എന്നുള്ളത് നമുക്കറിയണം. അതിനനുസരിച്ച് ഞാൻ അതിപ്പോ അതിപ്പോ ചോദിക്കുവാണെങ്കിൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ ഇവന്മാർക്കല്ല ഇന്ന് ഭയങ്കര ബാഡ് മൈൻഡ് അടിച്ചിട്ടുള്ള ഇവരുടെ മൈൻഡിൽ എന്തോ എനിക്ക് കറക്റ്റ് അറിയില്ല. ഇപ്പൊ എന്റെ അടുത്ത് പിന്നെ പറഞ്ഞത് നാളെ ഇത്ര നാളെ നമ്മള് ആസ് എ ഗ്യാങ് നമ്മള് ടി വി ഒക്കെ ഒരു നല്ലൊരു ബന്ധം നമ്മള് കീപ്പ് ചെയ്തിട്ടുള്ളത്, അത് ഇനി കീപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ ഇത് എനിക്കറിയത്തില്ല, ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എന്തോ കുറച്ച് സംഭവങ്ങളായിട്ട് എന്താന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഉമ്മച്ചന്റെ കേസ് ആണെങ്കിൽ ഓക്കെ അത് ഓക്കെ ഫൈൻ, അത് ഞങ്ങള് ഓക്കെ ഓപ്പൺ ആയിട്ട് ഞങ്ങൾ സോറി പറയാം, അതിന് കുഴപ്പമില്ല, കാരണം അവൻ അറിയത്തില്ല പല കാര്യങ്ങളും. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ഓക്കെ ഫൈൻ, ഇല്ല 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 ഞാൻ പറഞ്ഞേ ഉള്ളു. ഞാൻ ഇതിൽ അവന്മാരോട് ചോദിച്ചിട്ട് പറയാം. ഇതുവരെ എനിക്ക് അറിയാൻ കിട്ടിയതിൽ അവന്മാര് ഇതുവരെ എല്ലാവർക്കും ബാഡ് മൈൻഡ് സിറ്റുവേഷൻ ഉണ്ടാവാൻ തന്നെ ഉമ്മച്ച തന്നെ ബാലിനെ വിളിച്ച് തെറി വിളിച്ചുകൊണ്ടാണ് ആ സിറ്റുവേഷൻ ഉണ്ടായത് തന്നെ. അല്ലെങ്കിൽ ഇവിടെ ഒരു സംസാരം ഉണ്ട്, അവൻ എടുക്കൊന്ന് കത്തിക്കുകയൊന്നും ചെയ്തില്ലായിരുന്നു. ഇന്നും നിങ്ങളെ സിറ്റുവേഷന്റെ ഇടയില് ഒരു വന്നിട്ടുണ്ട്, പിന്നെ പറയുന്നില്ല. അത് അതും ഇന്നും അല്ല, അത് കുഴപ്പമില്ല, അത് പറഞ്ഞു പറയാൻ. അല്ല, ഈ തെറിവിളി സിറ്റുവേഷൻ തന്നെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇന്നും വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എഡ് വീടെന്ന് പറഞ്ഞവന് അവൻ തെറി വിളിച്ചായിരുന്നു, എന്നെ വിളിച്ചായിരുന്നു, ബാലിനെ വിളിച്ചായിരുന്നു. അപ്പൊ അത് പിന്നെ അത് കേട്ടോണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. എഡ്വേർഡ് വെറുതെ തെറി വിളിച്ചതാണ് ബാബേ. ഓ, അവനെ ഗ്യാങ് ഹൗസിൽ വെച്ച് വെറുതെ വിളിച്ചതാണ്, വെറുതെ വിളിച്ചത്. നിങ്ങളുടെ ഹോസ്റ്റേജ് അല്ലേ, അവൻ ബാലന്റെ നിങ്ങളുടെ ഹോസ്റ്റേജ് അല്ലേ, അപ്പൊ പിന്നെ അവൻ എന്ത് ട്രിഗർ ചെയ്യാനാ? ഓക്കെ, എന്നാ ഒരു കാര്യം അല്ല, ഞാൻ ലോല, അപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലാച്ചാൽ നിങ്ങൾ സിറ്റുവേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാനല്ലേ താല്പര്യം. അപ്പൊ പിന്നെ അങ്ങനെ തന്നെ വോട്ട് ഞാൻ ചോദിക്കാനായിട്ട് കൺഫേം ചെയ്യാനായിട്ട് വിളിച്ചിരുന്നു. ഓക്കെ, ഞാൻ എന്തായാലും പറയാം. ഓക്കെ, അപ്പൊ അല്ല, ഇനി വന്നിട്ട് ഞാൻ തന്നെ ഇപ്പൊ നിങ്ങളെ സൈഡിൽ കൺഫർമേഷൻ ആണ് ചോദിച്ചത്. ഇനി വന്നിട്ട് പറയല് ടി വിയിലുള്ള പിള്ളേര് ചൊറിയ വന്നു അങ്ങനെ രീതിയിൽ പറയല്ലോ അല്ല, കാരണം അവന്മാരുടെ അടുത്ത് ചൊറിയുള്ള ഒരാളുടെ അടുത്ത് അവന്മാർ ഇപ്പൊ ആ രീതിയിൽ നിക്കത്തുള്ളൂ. അപ്പൊ എനിക്കത് ക്ലിയർ ആകണം. പക്ഷെ ഇതിപ്പം നിങ്ങൾക്ക് സീൻ ഉണ്ടെന്ന് ഇല്ലെന്ന് പറയണമെങ്കിൽ അമ്മാരെ സൈഡിൽ എനിക്ക് പറയണം, നമ്മളായിട്ട് പോയി ചോറി എടുക്കരുതെന്ന് എനിക്ക് പറയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. അല്ല, എനിക്ക് പറയാനുള്ള ഇവരിപ്പം ലോല ഇപ്പൊ വന്ന് സംസാരിക്കാൻ വന്നത് ഗ്യാങ്ങിന്റെ സൈഡ് സംസാരിക്കാനാണ്, അതോ നിന്റെ സൈഡിൽ നിന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി വന്നതാണോ? എന്താണ് എനിക്ക് മനസ്സിലായില്ല. അത് ഗ്യാങ്ങിന്റെ സൈഡിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞില്ലേ ഈ പ്രശ്നം ഉണ്ടോ ഇല്ലേ എന്ന് കൺഫേം ആക്കി ഇപ്പൊ പറയണ്ടേ? പിന്നെ അവരെടുത്ത് ആലോചിച്ച് ചോദിച്ചിട്ട് പറയണെന്ന് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇപ്പൊ ലോലൻ
നമ്മള് സിറ്റിയിൽ ഇറങ്ങിയ ശേഷം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായോ? കാരണം എനിക്ക് അവന്മാരത്ത് വരാനുള്ള റെസ്പോൺസിബിലിറ്റി എന്റെയാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം പറ്റുമെങ്കിൽ പെട്ടെന്ന് പറ, ഒരുപാട് ഇല്ലാക്കാതെ തന്നെ ചോദിച്ചിട്ട് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം ലോല, ഞാനിവിടെ മര്യാദക്ക് നിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രണ്ട് മൂന്ന് പിള്ളേരെ നിങ്ങളെ ഓർമ്മയൊക്കെ കളഞ്ഞെന്ന് പറഞ്ഞു, അതിനുള്ള പ്രതിഫലം നിങ്ങളെ കൊടുത്തോണ്ടാണ് ഞാൻ ഇവിടെ റിയാക്ട് ചെയ്യാതെ മിണ്ടായിരിക്കണം മനസ്സിലായോ? പക്ഷെ ഇനി ഇതേപോലെ പിള്ളേരെ കൊണ്ടുപോയിട്ട് ഇതേപോലെ ഓർമ്മ കളഞ്ഞു വിടുവാണെങ്കിൽ പിന്നെ സിറ്റിക്കകത്ത് നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരുത്തന്റെ ഓർമ്മ കാണത്തില്ല മനസ്സിലായോ? നിന്നെ നമുക്ക് ഓർമ്മ ഇല്ലെന്നോ അതല്ലേ അതാണ് ഞാൻ പറയുന്നത്. ഇനി നമ്മളെ കൂട്ടത്തിലുള്ള പിള്ളേരെ ഓർമ്മകള് വല്ലതും പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ സംസാരിക്കാൻ അതായത് ഇപ്പൊ കണ്ണാപ്പി ആ അതിന്റെ ആവശ്യം എന്താണ്? നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണ് അവൻ ഇതായത് ബോധം പോയത്? പിന്നെ വില്ലുമാന്റെ അടുത്ത് കൂടി ഒന്നും കൂടി പറയണേ, നിങ്ങളെ വെളിയിൽ എന്തോ ആയിക്കോട്ടെ, വെളിയിലത് കാര്യം വെളിയിൽ, ഇവിടെ വന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായ? ഇവിടെ ഇവിടത്തെ കാര്യം ഇവിടെ സംസാരിച്ചേ പറയുന്നേളെ. ഇപ്പൊ വെളിയിൽ അതാണ്, ഇതാണ് ഇത്, അത് ഇവിടെ നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. വെളിയിൽ എന്തോ ആയിക്കോട്ടെ, ഇവിടത്തെ കാര്യം സംസാരിക്കാൻ നമ്മൾ ഇവിടെ പിടിച്ചിരുത്തേക്കണം. നിങ്ങൾക്ക് വെളിയിൽ സംസാരിക്കണേ വെളിയിൽ നമ്മൾ വരാം മനസ്സിലായ? അപ്പൊ ഇവിടത്തെ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മനസ്സിലായ? വരുമ്പോ ഞാൻ തമാശിക്കുന്ന പെട്ടെന്ന് അറിയിച്ചാ കൊള്ളായിരുന്നു. ബാക്കി ശരി ശരി.